ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയും വെറൈറ്റി ആയിട്ട് തന്നെ പ്രാങ്ക് തന്നെയാണ്. ഓക്കെ, സൂപ്പർ. അപ്പൊ ഗൈസ്, വേറെ ഒന്നുമല്ല, കുറെ നാളായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് എന്ത് ചെയ്യുന്നത്. പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് കൊള്ളാനും എന്നാലും ചെറിയ ചെറിയ വർഷങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും ബൂട്ട് ക്യാമ്പിൽ എന്തായാലും ഒരു പ്രാങ്ക് കൂടി ചെയ്ത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണമൊന്നുമല്ല, നമ്മുടെ ഇച്ചായൻ എന്തായാലും ഇപ്പൊ പോയിരിക്കുവാണ്. അപ്പം ഇച്ചായന് എന്റെ കൂടെ തന്നെ ഒരു മണ്ടത്തരം കാണിച്ചേർന്ന് കള്ളാനിട്ട്. അപ്പൊ കള്ളാണ് ഇപ്പൊ അതും ചെറുക്കിനൊന്ന് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ആൾറെഡി പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു കാരണത്തിന് വേണ്ടി. അപ്പൊ ഇവ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ അത് ഇതിലോട്ട് കൺവേർട്ട് ആക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും കള്ളാന്റെ മാസ്റ്റർ ഒരു ഐഡിയ സെറ്റ് ആയപ്പോ എന്തായാലും നേരെ വീഡിയോ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും വീഡിയോ എന്താന്ന് വഴി അറിയാം. അപ്പൊ നേരെ ആദ്യമേ ഇവന്റെ ഈ ഒരു റൂം ഒരു കള്ളൻ കേറിയ പോലെ ആക്കണം. അത് ചെയ്തിട്ട് ഇവിടെ എത്തി. ഇനി എന്തായാലും ഇവിടെ എന്തോ ഭയ പരിപാടി. അങ്ങനല്ല എന്ന് പറഞ്ഞ ഒരു കള്ളൻ കേറിയ സർ, അത് തന്നെ ഒരു കള്ളൻ കേറിയ ഇതുപോലെ നടക്കണം. സ്പെഷ്യൽ അഭ്യർത്ഥന പ്രധാനം, നമ്മളെന്തായാലും ഡ്രോയറിന്റെ റൂമിൽ സാധനം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി എന്റെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ലൈറ്റ് ക്ലോസ് ചെയ്ത് ഇനി ഇത് പൂട്ടി താക്കോല് ചാപ്രണ്ടേ കൊള്ളു. അപ്പം രാവിലെ ആയി. എന്തായാലും ഞാൻ നല്ല റൂമിൻ്റെ കീ കൂട്ടി ഇവിടെ ആരെയും കീ കൊടുക്കും. അതിനുള്ളിൽ എന്തായാലും ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ കയറിയില്ലെന്ന് എനിക്ക് അറിയാൻ വല്ല റൂം പൂട്ടി കൈ കൊടുക്കും. എന്നിട്ടാണ് സംഭവം ചെയ്യാൻ പോകുന്നത്. അന്ന് ഇവിടെ നിങ്ങളുടെ കള്ളം കയറിയപ്പോൾ തൊട്ട് അന്ന് കൂട്ടിയതാണ്. പിന്നെ ഇതേറെ തുറന്നിട്ടില്ല. എന്നിട്ട് സ്കീമിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് കയറുമ്പോൾ ഇതെല്ലാം കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡോറ് ലോക്ക് ചെയ്തിട്ട് പോണ്ടേ പോണ്ടോ? ഇല്ല, ഇവിടെ അവന്റെ ആവശ്യം ഉണ്ടെന്ന് വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ എന്നൊക്കെ കേട്ടെന്നറിയാം. കേട്ടത് ഫുള്ള് ഇങ്ങനെ ഇക്കൊന്നും പറഞ്ഞല്ലോ. എന്ത് നമ്മളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആരും കേറി ഇല്ലാണ്ട് നമ്മളോട് ചെറുപ്പം അപ്പുറത്തെ ആദ്യം എന്തോ ആരോ കേറിയിട്ട് പോയിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇവിടുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലോക്ക് ചെയ്യുന്നത്. അല്ലെ, ഞാൻ ലോക്ക് ചെയ്തില്ലേ? അന്നത്തെ ഇവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ റൂം ലോക്ക് ചെയ്തത്. അന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും അത് കഴിഞ്ഞ് ലോക്ക് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഇത്ര ആൾക്കാരില്ലടാ. അന്ന് എന്ത് ആഗ്രഹം പറയാം, നമ്മൾ റൂം ലോക്ക് ചെയ്യണം നമ്മുടെ അളവ്. ഞാൻ പണ്ടത്തെ പോലെ ഇതല്ല ഒത്തിരി ഞാൻ മാറി. ആരും ആ റൂമിൽ കേറണ്ട, അതേ പാടി ഇറങ്ങിക്കോ, ലോക്ക് ചെയ്തോ. താക്കോല് അവൻ എന്റെ അടുത്ത് വന്നിട്ട് മേടിച്ചാൽ പറഞ്ഞു. അപ്പൊ ഇട്ട് ഇന്നലെ കേറാൻ നേരത്ത് എന്റെ വന്നിട്ട് വീടാക്കോ. അന്നേരം തുറന്നാൽ കാണിച്ചു കൊടുത്തേരാ. റൂമിൽ കേറ്റണ്ട, ഞാൻ വന്നിട്ട് തീരുമാനിക്കാന്ന് പറയും. ഇപ്പൊ ഒന്ന് പറയാൻ നിൽക്കുന്നു. മോണിറ്ററൊക്കെ താഴെ കിടന്ന് മോണിറ്റർ ഒന്നും കൊണ്ടുവരില്ല, പി സി കൊണ്ടുപോയി. ഞാനതും പറഞ്ഞേ ഈ
കേടാവസ്ഥ എന്ന് ആലോചിച്ച് ചോദിക്കടാ നീ എത്ര പറഞ്ഞോണ്ട് ഇത്രയായി ഉത്തരവാദിത്തം കാണിക്കണം കൊറച്ചൊക്കെ ഉത്തരവാദിത്തം വേണമെന്ന് പറഞ്ഞോളൂ. മുമ്പൊന്നും ചൂടായിപ്പോ പോലും കണ്ണുകറിന് ചൂടായി, അതൊക്കെ ഭയങ്കര കണ്ണുകറിന് ദേഷ്യം കൊണ്ടേ ചിന്തിക്കാൻ പറ്റില്ല. പറഞ്ഞല്ലതാണ്ട ഇതൊക്കെ വാസ്കോടെ റൂമാണ്. അപ്പൊ കഴിഞ്ഞൊക്കെ സീനായിരുന്നു, സീനാണ് അവസ്ഥ. അന്ന് അതിനുശേഷം നമ്മൾ ഇതുവരെ ഈ റൂമിനകത്ത് കയറിയില്ല, കയറണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വന്നിട്ട് കയറിയ മതി എന്ന് പറഞ്ഞു റൂം ലോക്ക് ചെയ്യാതെ പോയിന്റ്. ഇവന്റെ റൂം മാത്രല്ല, പക്ഷേ ഇവന്റെ റൂമിൽ നിന്ന് പി സി പോയി, മോണിറ്ററും പോയി, മോണിറ്ററും പോയി, മോണിറ്ററും പോയി. എന്താ ഇവിടെ ആരുണ്ടായിരുന്നു? ടോക്കിയില്ലേ? ഞാൻ അന്ന് നമ്മള് വെളിയിൽ പോയിട്ട് രാത്രി നീ ഇല്ലായിരുന്നു, നീ വീട്ടിലായിരുന്നു. ഏസ് അന്ന് നമ്മൾ അവസാനം ഇവന്റെ റൂമില് ഇത് എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ എടുക്കാൻ വ്ളോഗ്. അതിനുശേഷം നിങ്ങൾ കണ്ടാണ്, പക്ഷെ നമ്മളെ ഭാഗത്തൊന്നും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോടാ എനിക്ക്? എനിക്കൊന്നും അറിയില്ല. അവൻ നടന്ന് അങ്ങ് വരെ പോയടാ, ഞാൻ ഓടും, അവനെ കാണുന്നില്ല. നീ സംസാരിച്ച ശരിയാവുന്നുള്ളു. കള്ളൻ ഇവിടം വരെ ഓടി വന്നിട്ട് പോയതാടാ. ഡിപ്രഷനായിട്ട് പീക്ക് എടേ, എന്തുവാ എപ്പോഴാ കുടിക്കാൻ മീന്ന് പോന്നെ? ഒരു മഴയും കൂടി വേണം. എപ്പോഴാ കുടിക്കാൻ മീന്ന് പോന്നെ? ഞാൻ പോട്ടാ. അല്ലെ നീ പറ, നീയൊക്കെ ഉണ്ടല്ലേ എടാ, നീ പറയടാ. ഇതിന്റെ അതിന്റെ അപ്പുറം അയ്യാൾ ഇരിക്കുന്നേ ഈ മനുഷ്യൻ മാലക്കിട്ട് ടെററിലേക്ക് വന്നാർന്ന് ഇരിക്കി. ആ ഇരിക്കി കള്ളം കൊണ്ട് പോയി. പിന്നെ നീ അതുണ്ടാക്കി തരണേ. പോയി അത് ഇത്ര ഇത്ര ആക്കണോന്ന് എനിക്കൊരു ഇതില്ലായിരുന്നു. ഇറങ്ങി നടന്നൊക്കെ പോകുന്ന വിചാരിച്ചത്. ഞാൻ സത്യം പറഞ്ഞ ഇതിന് വേറൊരു ടൈലന്റ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ തെണ്ടി അത് കുളമാക്കി. ഞാൻ ഇറങ്ങി അങ്ങ് നടന്നേക്കുവാ.
വരുന്നില്ല എനിക്കിപ്പോ സംസാരിക്കാൻ. ഇവന് ഇതുപോലെ ഒരു ദിവസം രാത്രി 12 മണിക്ക് ഇറങ്ങി നടന്നേ, എന്നിട്ട് മഴയൊക്കെ കൊണ്ടിട്ട് ഇവ എല്ലാരും മുന്തി ആളാന്നല്ല, ഇവ രാത്രി പോകുന്നതാണ് 12 മണിക്കൊക്കെ വാക്മേലോട്ട് മഴ കൊണ്ട് ഒറ്റയ്ക്ക്. ഞാൻ 12 മണിക്കൊന്നും പോവില്ല, 12 മണിക്കാണ് ഞാൻ റൂമിൽ ഇരുന്ന് ഉറങ്ങും. അല്ലാതെ അത്ര വലിയ ഒന്നും എനിക്കില്ല. വെളിച്ചോള്ളോണ്ട് പോയതാ. അല്ലേ പോണ നിർത്ത്. അപ്പൊ നമുക്ക് ബൂട്ട് ക്യാമ്പിൽ ചെന്നിട്ട് എൻഡ് ചെയ്യാം. ഇവിടെ നാട്ടു റോഡിലൊക്കെ എങ്ങനെ ഇന്ന് കള്ളാണ് എൻഡ് ചെയ്യുന്നേ. ഇവിടെ ഇന്ന് കാണാൻ മേലടാ ഒരു പീസിട്ടെ. ഗൈസ് നമ്മളിവിടെ വാസ്കോനെ പിടിക്കാൻ ആദ്യമേ ഓടിയ ആളാ. ഉടനെ പോയി പുട്ടും കടലയും കേറ്റുന്നു. ഇതിങ്ങനെയാണ് ടോക്കി ബൈ വിളിച്ചത്. ഇവിടെ ഒരു പില്ലോ കൂടി ഉണ്ടായിരുന്നു, ഇതിന്റെ പുറത്തെങ്ങാണ്ട് എവിടെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ അളിയ ഇനി പി സി എടാ എണീക്ക് നീ അളിയ പി സി പോയി. അത് കുഴപ്പമില്ല, നമ്മള് ഫയൽ ചെയ്തിട്ടുണ്ട്. പി സി കിട്ടിയിട്ടുണ്ട്. ആ അത് പറയണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ എന്തായാലും പറഞ്ഞു. ഓക്കെ ചെറുതായിട്ട് അപ്പൊ അത് നിന്നെ പറ്റിച്ചാണ്. പി സി ഒന്നും പോയിട്ടില്ല, പി സി ഒക്കെ സേഫ് ആണ്. അത് നീ ഇറങ്ങിയോ കുഴപ്പമില്ല, നീ ഇറക്കണ അളിയ. അപ്പൊ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ഇവരെല്ലാരെയും ഫോളോ ചെയ്യാം. ഞങ്ങളുടെ എന്റെ ക്രൂ ആണ് ഗൈസ്, എന്റെ ക്രൂ. അപ്പം എല്ലാവർക്കും.